തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ച് അധികാര വികേന്ദ്രീകരണത്തെയും വികസന പ്രവർത്തനങ്ങളെയും അട്ടിമറിക്കുന്ന സംസ്ഥാന സർക്കാർ നിലപാടിനെതിരെ യുഡിഎഫ് കുഞ്ഞിമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. യുഡിഎഫ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങളുടെ മെയിൻ്റെനൻസ് ഗ്രാന്റ് വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുക, ആറാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക, ലൈഫ് ഭവന പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ പ്രത്യേക ഫണ്ട് അനുവദിക്കുക, കോവിഡ് കാല പ്രതിസന്ധി കാര്യക്ഷമമായി കൈകാര്യം ചെയ്ത തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക ബാധ്യത സർക്കാർ ഏറ്റെടുക്കുക, നിലാവ് പദ്ധതി കാര്യക്ഷമമാക്കുക, ജലജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിന് 50% വിഹിതം കേന്ദ്ര സർക്കാരും 50% വിഹിതം സംസ്ഥാന സർക്കാരും വഹിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യുഡിഎഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുഞ്ഞിമംഗലം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. യുഡിഎഫ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ധർണ ഉദ്ഘാടനം ചെയ്തു. അധികാര വികേന്ദ്രീകരണത്തിന്റെ അന്തസ്സത്തെ തകർക്കുന്ന നിലപാടുകൾ തിരുത്തണം എന്നുള്ള വലിയ പോരാട്ടത്തിൽ പങ്കുചേരണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കേണ്ടത്. കാരണം ഇത്തരമൊരു സമരത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും അനിവാര്യതയെക്കുറിച്ചും നിരന്തരം എൽ ഡി എഫിന്റെ ജനപ്രതിനിധികൾ തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അത്രമാത്രം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കഴുത്തു ഞെരിച്ച് കൊല്ലുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ, അതെന്തിന്റെ പേരിലായിരുന്നാലും കേരളത്തിലെ നിലവിലുള്ള ഇടതുമുന്നണി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുക. മണ്ഡലം യുഡിഎഫ് ചെയർമാൻ കെ വിജയൻ അധ്യക്ഷനായി, കെ എസ് വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് സുധീഷ് കടന്നപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. സി പി ജയരാജൻ മാസ്റ്റർ, എസ് കെ പി സക്കറിയ, ടി പി മുസ്തഫ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.